ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരി കരിങ്കൽ ക്വാറിക്കും ക്രഷറിനും ഏകജാലകം വഴി പ്രവർത്തനാനുമതി ലഭിച്ചു. ജനവാസ കേന്ദ്രത്തിൽ കരിങ്കൽ ക്വാറിയും ക്രഷറും പ്രവർത്തിപ്പിക്കാൻ അനുമതി ലഭിച്ചതിൽ പ്രദേശവാസികൾ പ്രതിഷേധത്തിൽ. സാമൂഹ്യ പ്രവർത്തക ദയാബായി പ്രദേശം സന്ദർശിച്ചു. രാജഗിരി ക്വാറിയും ക്രഷറും വീണ്ടും തുറന്നു പ്രവർത്തിക്കുവാൻ ഏകജാലകം വഴി അനുമതി. ഇതിനെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നു. സാമൂഹ്യ പ്രവർത്തക ദയാബായി പ്രദേശം സന്ദർശിച്ചു. ഒരു കാരണവശാലും ഇവിടെ ക്വാറി പ്രവർത്തിക്കുവാൻ പാടില്ലെന്നും ക്വാറിക്ക് പ്രവർത്തനാനുമതി ലഭിച്ചത് തന്നെ അത്ഭുതപ്പെടുത്തുന്നുവെന്നും നിയമപരമായി ക്വാറിക്കെതിരെ പ്രതിഷേധിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുമെന്നും ദയാബായി പ്രദേശവാസികളോട് പറഞ്ഞു. ഒരു സാധനം ഒരിക്കലും നടപ്പാക്കരുതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് അങ്ങേയറ്റം ഡേഞ്ചറസും പിന്നെ പരിസ്ഥിതിക്കും മനുഷ്യർക്കും എല്ലാത്തിനും അപകടമായിട്ടുള്ള, പിന്നെ റെഡ് സോൺ എന്നും കൂടെ പറയുമ്പം ഐ ഡോണ്ട് നോ ഹൗ. ഇത് അല്പം മനസാക്ഷിയോ അറിവോ ഉള്ള ഒരാൾ ഇത് സാങ്ഷൻ ചെയ്യുന്ന പെർമിഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്നാണ് എൻ്റെ മനസ്സിലെ ചോദ്യം. കൂടെ റിവൈവ് ചെയ്യാൻ അവിടെ തന്നെ പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ലൈസൻസോ പെർമിഷനോ ഒക്കെ കൊടുത്തവരുടെ അടുത്ത് അവരൊന്നും അവരിവിടെ വന്ന് കണ്ടിട്ടുണ്ടോ? നാട്ടുകാർക്ക് പുറമെ രാജഗിരി പൈതൃക സംരക്ഷണ സമിതിയും ക്വാറി തുറന്നു പ്രവർത്തിക്കാനുള്ള ശ്രമത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. വരും ദിവസങ്ങളിൽ പ്രക്ഷോഭം ശക്തമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. മലയോര മേഖലയുടെ നാശത്തിനു തന്നെ കാരണമാകുന്ന ക്വാറിയും ക്രഷറും ഒരു കാരണവശാലും തുറന്നു പ്രവർത്തിക്കുവാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. ക്വാറി മൂലം രാജഗിരി, ജോസ്ഗിരി, മരുതംതട്ട്, കാനമ്പയൽ തുടങ്ങിയ പ്രദേശങ്ങൾ പൂർണ്ണമായും നശിക്കുമെന്നാണ് രാജഗിരി പൈതൃക സംരക്ഷണ സമിതി പ്രവർത്തകർ പറയുന്നത്. കർണാടക വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്നതും മലയോരത്തെ പ്രധാന ജലസ്രോതസ്സായ തേജസ്വിനി പുഴയുടെ സമീപത്താണ് ക്വാറിയും ക്രഷറും സ്ഥിതി ചെയ്യുന്നത്. കരിങ്കൽ ഖനനം ആരംഭിക്കുന്നതോടെ ജലനിരപ്പ് താഴ്ന്ന് പുഴയിലെ നീരൊഴുക്ക് കുറയും. ഇതുമൂലം വേനൽക്കാലത്ത് രൂക്ഷമായ ജലക്ഷാമം ഉണ്ടാകും. ഇതിനു പുറമെ രാജഗിരി, ജോസ്ഗിരി, പൊതുമരാമത്ത് റോഡിനോട് ചേർന്നാണ് ക്വാറിയും ക്രഷറും പ്രവർത്തിക്കുന്നത്. ക്വാറിയിൽ നടക്കുന്ന സ്ഫോടനത്തിൽ കല്ലുകൾ തെറിച്ചും അപകടമുണ്ടാകാനുള്ള സാധ്യത ഏറെയാണെന്നും സംരക്ഷണ സമിതി പ്രവർത്തകർ പറയുന്നു. കാരണം സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്ന പ്രതിഭാസം ഇവിടെയുണ്ട്. തിരുമേനി വില്ലേജിലും പുളിങ്ങോം വില്ലേജിലും കണ്ണൂർ ജില്ലയിലെ ഇവിടെ ഉള്ളത് ഇവിടെ രണ്ടിടത്തും സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്നത് ക്ലിയറൻസ് കൊടുത്തു. അതൊന്നും പരിശോധിക്കും പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യണം. കാരണം ഇത് ഈ കസ്തൂരി രംഗപ്പെട്ട വെസ്റ്റേൺ ഘാട്ടിന്റെ പരിസ്ഥിതി ലോലമായ പ്രദേശം അങ്ങനെയുള്ളിടത്തും, പിന്നെ ഇത് കണ്ടാൽ തന്നെ അറിയാം, നമ്മളൊരു തലയുടെ മുകളിൽ ഒരു സാധനം പൊട്ടിച്ചാൽ താഴെ എന്താ സംഭവിക്കുന്നതെന്ന്, അതിൻ്റെ വൈബ്രേഷനും അത് ഒന്നാ, പിന്നെ ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് വരുന്ന ഭൂമി തന്നെ ആകെ ഇളകയല്ലേ. ഇവിടെ ഇത്തരം കാര്യങ്ങൾ അനുവദിക്കാനേ പറ്റില്ല. റെഡ് സോണിലാണിത്. എന്നിട്ടാണ് മനസാക്ഷി ഉണ്ടോ, കാതുണ്ടോ, കണ്ണുണ്ടോ? ജനങ്ങളുടെ ആവശ്യപ്രകാരം ഗ്രാമസഭ ചേർന്ന് പ്രമേയം പാസാക്കിയാണ് ക്വാറി അടച്ചുപൂട്ടിയത്. ജനഹിതത്തിനു നേരെ ഏകജാലക സംവിധാനം വഴിയാണ് ഇപ്പോൾ ക്വാറിക്ക് പ്രവർത്തനാനുമതി നേടിയെടുത്തിരിക്കുന്നത്. റോഡ് സോണിൽപ്പെട്ട പ്രദേശമാണിതെന്നും പൈപ്പിംഗ് പ്രതിഭാസമുണ്ടാകുമെന്നും ഇവിടെ ക്വാറിക്ക് പ്രവർത്തനാനുമതി നൽകിയത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും പ്രദേശവാസികൾ പറയുന്നു.